പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ വചനാഭിഷേകത്തിൻ്റെ കൃപയും സമാധാനവും എല്ലാ മക്കൾക്കും നേർന്നുകൊള്ളുന്നു. നമ്മൾ ഈ സമയം ഉച്ച നേരത്ത് ഭക്ഷണം കഴിക്കാതെ അത് ത്യാഗം ചെയ്തുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സ്നേഹവും അനുഭവിക്കുവാനും നമ്മുടെ എന്തൊക്കെ നിയോഗങ്ങളുണ്ടോ അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ യോഹന്നാനിൽ ലഭിച്ച വെളിപാട് അധ്യായം 1:3 തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ ഈ നോമ്പുകാലത്ത് ഈ ദിവസങ്ങളിൽ വചനം കുടുംബം ഒരുമിച്ച് ഉറക്കെ വായിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കൃപ തേടുകയാണ്, കൃപ അന്വേഷിക്കുകയാണ്, കൃപ കണ്ടെത്തുകയാണ്. വിശുദ്ധ യോഹന്നാനിൽ ലഭിച്ച വെളിപാട് അധ്യായം 2 ഇന്നലത്തെ തുടർച്ചയായിട്ടാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. നമുക്ക് ഉറക്കെ വായിക്കാം. പെർഗാമോസിലെ സഭയ്ക്ക്, പെർഗാമോസിലെ സഭയുടെ ദൂതന് എഴുതുക. മൂർച്ചയേറിയ ഇരുതല വാളുള്ളവൻ പറയുന്നു, നീ എവിടെ വസിക്കുന്നെന്ന് എനിക്കറിയാം. സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെ. എങ്കിലും എന്റെ നാമത്തെ നീ മുറുകെ പിടിക്കുന്നു. സാത്താൻ വസിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൽ വെച്ച് എന്റെ വിശുദ്ധ സാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ട നാളുകളിൽ പോലും എന്നിലുള്ള വിശ്വാസം നീ കൈവിടുന്നില്ല. എങ്കിലും നിനക്കെതിരായി ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വിഗ്രഹങ്ങൾ കർപ്പിച്ചവ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബാലാമിന്റെ ഉപദേശങ്ങൾ മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ട്. അതുപോലെ തന്നെ നിക്കോളാവോസ് പക്ഷക്കാരുടെ പ്രബോധനങ്ങളെ മുറുകെ പിടിക്കുന്നവരും അവിടെയുണ്ട്. അതുകൊണ്ട് അനുദപിക്കുക, അല്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് ഞാൻ ഉടനെ വന്ന് എന്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവനെ ഞാൻ നിഗൂഢ മന്ന നൽകും, അവന് ഞാൻ ഒരു വെള്ള കല്ല് നൽകും കൊടുക്കും, അതിൽ ഒരു പുതിയ നാമം ഒത്തിയിരിക്കും. അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല. തിയത്തീറായിലെ സഭയ്ക്ക്, തിയത്തീറായിലെ സഭയുടെ ദൂതന് എഴുതുക. അഗ്നിനാളം പോലെ മിഴികളും പിച്ചള പോലെ പാദങ്ങളുമുള്ള ദൈവദൂതൻ അരുൾ ചെയ്യുന്നു, നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തിനേക്കാൾ മെച്ചപ്പെട്ടതാണ്. എങ്കിലും നിനക്കെതിരായും എനിക്കൊന്ന് പറയാനുണ്ട്. പ്രവാചകിയെന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾ കർപ്പിച്ചവ ഭക്ഷിക്കാനും എന്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബെൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. അനുദപിക്കാൻ ഞാൻ അവൾക്ക് അവസരം നൽകി, എന്നാൽ അവൾ തന്റെ വ്യഭിചാരത്തെ കുറിച്ച് അനുദപിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതാ, ഞാൻ അവളെ രോഗശയ്യയിൽ തള്ളിയിടുന്നു. അവളുമായുള്ള വേഴ്ചയെ പറ്റി അനുദപിക്കുന്നില്ലെങ്കിൽ അവളോടുകൂടെ വ്യഭിചാരം ചെയ്യുന്നവരെയും വലിയ ഞെരുക്കത്തിലേക്ക് ഞാൻ എറിയും. അവളുടെ മക്കളെയാകട്ടെ മരണത്താൽ ഞാൻ ശിക്ഷിക്കും. ഹൃദയങ്ങളും മനസ്സുകളും പരിശോധിക്കുന്നവനാണ് ഞാനെന്ന് സകല സഭകളും അപ്പോൾ ഗ്രഹിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവൃത്തികൾക്കനുസൃതം ഞാൻ പ്രതിഫലം നൽകും. സാത്താന്റെ രഹസ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രബോധനം അറിയാത്തവരും സ്വീകരിക്കാത്തവരുമായി തിയത്തീറായി ബാക്കിയുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മേൽ വേറെ ഭാരം ഞാൻ ചുമത്തുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചതിനെ ഞാൻ വരുമ്പോളെ മുറുകെ പിടിക്കുക. വിജയം വരിക്കുന്നവരും അവസാനം വരെ എന്റെ പ്രവൃത്തികൾ ചെയ്യുന്നവനും ജനപദകളുടെ മേൽ ഞാൻ അധികാരം നൽകും. ഇരുമ്പ് തണ്ടുകൊണ്ട് അവനവരെ മേയ്ക്കും, മൺപാത്രങ്ങൾ പോലെ അവരെ തകർക്കും. ഞാൻ എന്റെ പിതാവിൽ നിന്ന് അധികാരം സ്വീകരിച്ചതുപോലെ തന്നെ പുലർക്കാല നക്ഷത്രം ഞാൻ അവന് നൽകും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.